ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. നമ്മുടെ സരസ്വതി പൂജ വരികയല്ലേ, ആ സരസ്വതി പൂജ നിങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഒന്ന്, നവരാത്രി കാലത്ത്, നവരാത്രി കാലമാണല്ലോ, ആ നവരാത്രി കാലത്ത് അവസാനത്തെ 3 ദിനങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സരസ്വതി പൂജ എന്നും പറഞ്ഞ് സരസ്വതിയെ വന്ദിച്ച് സരസ്വതിയുടേതായിട്ടുള്ള പൂജാ വിഷയങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ആചാര്യമതം പറഞ്ഞിരിക്കുന്നത്. അഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണ് പൂജ വയ്പോടുകൂടി, എല്ലാവർക്കും അറിയാവുന്നതാണ്, നിങ്ങൾക്കെല്ലാം അറിയാം, ഞാനത് ഓർപ്പിച്ചതെന്നേ ഉള്ളൂ. അഷ്ടമി ദിവസമാണ് നമ്മൾ സന്ധ്യയ്ക്ക് പൂജ വയ്പോടുകൂടിയാണ് പൂജയിൽ സരസ്വതി ദേവിയുടെ പൂജ നമ്മൾ തുടങ്ങുന്നതായിട്ടുള്ള സമയം. അതിപ്പോൾ ഈ വർഷം വരുന്നത് ഒക്ടോബർ മാസമാണ് വരുന്നത്, 6ാം തീയതിയാണ് വരുന്നത്. അന്ന് അഷ്ടമി സന്ധ്യയിൽ, അല്ലെ അഷ്ടമ സന്ധ്യയിൽ, ആ അഷ്ടമിയുള്ള ത്രിസന്ധ്യയിൽ നമ്മൾ വിധിപ്രകാരം ദേവിയെ പൂജിക്കുകയും വിധിപ്രകാരം ദേവിയുടെ ശ്ലോകങ്ങളും ദേവിയുടെ ധ്യാനങ്ങളും സരസ്വതി കീർത്തനങ്ങളും ഒക്കെ പാടുന്നതും സരസ്വതി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതും അത്യുത്തമമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിവികാസം വരാൻ ഏറ്റവും അത്യുത്തമമാണെന്നാണ് എല്ലാ ആൾക്കാരും, എല്ലാ ആചാര്യന്മാരും പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വ്രതം എടുത്തു കഴിഞ്ഞാൽ പൂർവജന്മമായിട്ട് കിട്ടിയിരിക്കുന്ന സരസ്വതി വിദ്വേഷത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതുകൂടെ മാറിക്കിട്ടാനായിട്ട് സാധ്യതാവസ്ഥയുള്ള ഒരു സമയം കൂടെയാണ് ഈ ഒരു സമയം. ഈ സമയങ്ങളിൽ വർഷാവർഷം നമ്മുടെ സമയങ്ങൾ പോവാണ്, പ്രായവും കാലവും ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ആദ്യം നമ്മൾ വീട്ടിൽ വയ്ക്കാനാണ്, വീട്ടിൽ വയ്ക്കുന്നതാണ് അത്യുത്തമമെന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോൾ ശുദ്ധതയും വൃത്തിയും പരിപാലനവും അതുപോലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പൂജ വയ്ക്കാവൂ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം. പിന്നെ നമ്മൾ സന്ധ്യ കഴിഞ്ഞതിന് ശേഷം വിളക്കെല്ലാം കത്തിച്ച് പൂജ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ നല്ലൊരു പലകമേലോ അല്ലെങ്കിൽ നല്ലൊരു പീഠത്തിലോ അല്ല പൂജാമുറിയിൽ നല്ലൊരു പട്ടോ എന്തെങ്കിലും വിരിച്ച് അത് വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ അഭിമുഖമായി സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ സരസ്വതി ദേവിയുടെ ഒരു ചിത്രം, സരസ്വതി നവ 9 എന്താ പറയുക, ദുർഗ സരസ്വതി ഇതെല്ലാം ഒന്നു തന്നെ, ശ്രീപാർവതി ദേവിയിൽ നിന്നും സൃഷ്ടാവായിട്ടുള്ളതും സൃഷ്ടിച്ചതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയാണ് ഈ ഭദ്രകാളി വരെ എന്നാണ് പറയപ്പെടുന്നത്. ആ ചിത്രത്തിൻ്റെ മുമ്പിൽ പൂമാലയൊക്കെ ചാർത്തി അവിടെ എല്ലാം അലങ്കരിച്ച് അതിന് നടുവിലത്തെ വിളക്കിൽ നെയ്യ് നിറയ്ക്കണം. ഒരു വിളക്ക് വെച്ചിട്ട് അതിൽ 1, 2, 3 ഗുരുഗണപതി വാണ് 3 വിളക്ക് വെച്ച് നെയ്യൊഴിച്ച് പിന്നെ വിളക്ക് തെളിച്ചതിന് ശേഷം മറ്റു വിളക്കുകളിൽ നല്ലെണ്ണ മതി, ഒരു വിളക്കെങ്കിലും നെയ്യൊഴിച്ച് കത്തിക്കുക, മറ്റ് 3 വിളക്കിലും 5 തിരി വീതം ഇടണം. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നീ 4 ദിക്കുകളിലേക്കും വടക്ക് കിഴക്ക് മൂലയിലേക്കുമാണ് 5 തിരികളുടെ സ്ഥാനം. വടക്ക് കിഴക്ക് മൂലയിലേക്ക്, ആ കണ്ടിട്ടില്ലേ 5 തിരി ഇടുക, കറക്റ്റ് ഇങ്ങനെ സ്ക്വയർ ആയിട്ടല്ല ഇടുന്നത്, വടക്ക് കിഴക്ക് മൂലയോട് ഇട്ട് കഴിയുമ്പോഴാണ് തിരി കൃത്യമായിട്ടും 5 തിരി ആകുന്നത്. അതുപോലെ തന്നെ വിളക്കിന് മുമ്പിൽ നമുക്ക് എന്തും വെക്കാം, ഫ്രൂട്ട്സുകൾ വെക്കാം, ഒരു തൂശനിലേക്കകത്ത് ഗണപതി ഒരുക്കുക, അവലെ, മലരെ, കൽക്കണ്ടം, മുന്തിരി, തേന്, കരിമ്പ്, ശർക്കര, എന്തു വേണമെങ്കിലും വെക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ തളികയിൽ ഒരു പുതുവസ്ത്രം, പുതുവസ്ത്രം എന്ന് വെച്ചാൽ കോടി വസ്ത്രമായിരിക്കും ഏറ്റവും, കോടി വസ്ത്രം എന്നല്ല അലക്കു വസ്ത്രമായിരിക്കും ഏറ്റവും ഉത്തമമായിട്ട് ഉള്ളത്. അതിൻ്റെ കൂടെ ഒരു വാൽക്കണ്ണാടി
നമ്മുടേതായിട്ടുള്ളൊരു പുസ്തകം, നമ്മുടേതായിട്ടുള്ള ഒരു ഗ്രന്ഥം, നമ്മുടേതായിട്ടുള്ള ഒരു ആയുധം എന്തെങ്കിലും അതിൻ്റെ മുമ്പിൽ വെച്ചിരിക്കണം. ചിത്രത്തിന് മുമ്പിൽ ആ വശങ്ങളിലും വായിൽ പലകയിലോ അല്ലെങ്കിൽ നമ്മൾ വിരിക്കുന്നതായിട്ടുള്ള പട്ടുകളിലോ എന്തിലാലേലോ വാഴയിലോ എല്ലാ എല്ലാ പുസ്തകങ്ങളും എല്ലാ പാഠപുസ്തകങ്ങളും അല്ലെ പഠിക്കുന്നതായിട്ടുള്ള പുസ്തകങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പിന്നെ ജോലി സംബന്ധമായിട്ട് ഉപയോഗിക്കുന്ന, അതൊരു ഡോക്ടറാണെങ്കിൽ ഒരു സ്റ്റെതസ്കോപ്പ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് കാരനാണെങ്കിൽ വർക്ക്ഷോപ്പിലെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ, സ്പ്രേ പെയിൻ്റർ ആണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെന്താണ് തടിക്കച്ചവടം ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ആയുധങ്ങൾ, മഴ ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം വയ്ക്കുക. എല്ലാം അഭ്യസിച്ച് നല്ല രീതിയിൽ ഞങ്ങളിൽ ബുദ്ധി ഉണർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരവസ്ഥ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പൂക്കളെ, ഹാരങ്ങളെ, ചന്ദനത്തിരി, സുഗന്ധദ്രവ്യങ്ങളെ, ഊത്, എന്ത് വേണേലും. അപ്പം ഗുരു, വേദവ്യാസൻ, ദക്ഷിണാമൂർത്തി, അങ്ങനെ ഒരു സങ്കല്പമുണ്ട് കേട്ടോ, സരസ്വതി എന്നിവരെ സങ്കല്പിച്ച് നാലിലകളിൽ കൂടി മലരെ, ശർക്കര, കദളിപ്പഴം, കൽക്കണ്ടം, മുന്തിരി, നെയ്യ് തുടങ്ങിയ ദ്രവ്യങ്ങൾ ചേർത്ത് ഒരുക്കി പൂജിക്കുന്നത് നല്ലതാണ്. ദക്ഷിണാമൂർത്തിയെ പൂജിക്കുന്ന ഏറ്റവും ഗുരു ഗണപതി വാണി, അന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ വേദവ്യാസൻ. വേദവ്യാസൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആരാണെന്നുള്ളത്, കക്കെ അറിയാവുന്നതാണ്. വേദവ്യാസനാണ് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പറയുമ്പോൾ ഇതങ്ങ് മാറിപ്പോവും. വേദവ്യാസനെ അവരെയൊക്കെ സങ്കല്പിച്ച് ദക്ഷിണാമൂർത്തി, സരസ്വതി കൂടി, മലര്, ശർക്കര, അതെല്ലാം വെച്ച് ദ്രവ്യങ്ങൾ ചേർത്ത് ഒരുക്കി വേണം നമ്മൾ പൂജിക്കേണ്ടതായിട്ടുള്ളത് എന്നാണ് ആചാര്യമതങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയെല്ലാം ഒരുക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവിയുടെ ചിത്രത്തിന് അഭിമുഖികളായി കുട്ടികളെല്ലാം എല്ലാ ആൾക്കാരും കൂടെ നിന്ന് മനസ്സിലാദ്യം മാതാപിതാക്കളെ നമിക്കുക. മാതാപിതാ ഗുരു ദേവു എന്ന മാതാവിനെയും പിതാവിനെയും ഒക്കെ സ്മരിച്ച്, ഗുരുക്കന്മാരെയും ഒക്കെ സ്മരിച്ച്, ഗണപതിയെയും ഒക്കെ സ്മരിച്ച് ആ ശ്ലോകം, ഒന്നാമത്തെ ദിവസത്തെ ശ്ലോകവും രണ്ടാമത്തെ ദിവസത്തെ ശ്ലോകവും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ദിവസത്തെ ദുർഗാഷ്ടമി നാളിൽ നമ്മൾ രാവിലെ ജപിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഓം ഐം 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 ഹംസവാഹിന്യേ വാഗ്വാദിന്യേ നിത്യസുഖ്യ പ്രദായിന്യേ സർവശാസ്ത്രാദി രൂപിണ്യേ നമ. അത് ദുർഗാഷ്ടമി നാളിൽ ജപിക്കുക. രണ്ടാമത് അഷ്ടമി നാളിൽ ഉച്ചയ്ക്ക് ജപിക്കേണ്ടത് ഓ ഐം ക്ലീം സൗം സർവശാസ്ത്രാധികാരിണ്യേ സരസ്വത്യേ നമ. ഇതെല്ലാം നമ്മുടെ ദേവി ഭാഗവതത്വത്തിലില്ല എങ്കിൽ തന്നെ ദേവി അഷ്ടകത്തിലും ദേവിയുടെ ലളിത സഹസ്രനാമത്തിലൊക്കെ കിടക്കുന്നതായിട്ടുള്ള. അപ്പോൾ ആ ദുർഗാഷ്ടമി നാളിലാണ് നമ്മൾ ജപിക്കുന്നത് എങ്കിൽ അത് ഓം ഹ്രീം ദും ദുർഗ എന്ന് വേണ്ട, ദുർഗായേ സർവ ഐശ്വര്യപ്രദായിന്യേ നമ. എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വിദ്യയൊക്കെ പ്രദാനം ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം എന്നാണ് ആചാര്യമതം. അത് കഴിഞ്ഞതിന് ശേഷം ഒക്ടോബർ 7 വരുന്ന മഹാനവമി ദിവസത്തിൽ നമ്മൾ ജപിക്കേണ്ടത് ഓം വദ വദ വഗ്വാദിന്യൈ സർവാ വന്ദ്യായൈ മനോഭീഷ്ടപ്രദായിന്യേ ഹ്രീം നമാ എന്നാണ് വാഗ്വാദിനി മന്ത്രം. ഞാൻ നേരത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ജപിക്കേണ്ടതായിട്ടുള്ളതാണ് ഓ ഐം സരസ്വത്യേ മഹാദേവേ മഹാപാതകനാശിന്യേ സർവൈശ്വര്യ സമൃദ്ധിമേ ദേഹി ദേവിഹി നമോ നമ എന്നാണ് സമൃദ്ധി മന്ത്രം. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഗുരുവന്ദനം നടത്തണം. അത് പുസ്തകങ്ങൾ വായിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ്, അക്ഷരങ്ങളിൽ നോക്കാൻ പോലും പാടില്ലെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഗുരുവന്ദനം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എന്നാണ് ഗുരുവന്ദനം. ഗുരുവിനെ വന്ദിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. അത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ്
സർവവിഘ്നങ്ങളും മാറാനായിട്ട് വിഘ്നഗണപതിയെ അല്ലെ ഗണപതി വന്ദനം നമ്മൾ നടത്തുന്നത്. അത് സർവവിഘ്നകരം ദേവോ സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം എന്തിതായിട്ടുള്ള ശ്ലോകമാണ്. നമ്മൾ ഗുരുവിനെയും ഗണപതിയെയും എല്ലാ ആൾക്കാരെയും നമിച്ച് വേദവ്യാസനെയും ദക്ഷിണാമൂർത്തിയെയും എല്ലാം മന്ത്രം ചൊല്ലിയാണ് നമ്മൾ വന്ദിക്കേണ്ടതും എടുക്കേണ്ടതും ഒക്കെയാണെന്നാണ് ആചാര്യമതം. അപ്പോൾ വേദവ്യാസിൻ്റെ ആണേലും ദക്ഷിണാമൂർത്തിയുടെ ആണേലും മന്ത്രങ്ങളോട് ഞാനിവിടെ പറഞ്ഞു തരാം. ഓം ശ്രീം ഐം ക്ലീം സോം. ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീജമന്ത്രമാണ്. ശ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുമാണ്. അങ്ങനെ ഓരോ മന്ത്രങ്ങൾ അർത്ഥമുണ്ട്. ക്ലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമബീജമാണ്. സൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എന്നുവെച്ചാൽ ഓം ശ്രീ ഐം ക്ലീം സോം വേദവ്യാസായ നമഃ. ഇത് നിത്യേന ജപിക്കുകയാണെങ്കിൽ ഇതൊരു ദ്വാദശ അക്ഷരം അല്ലെ ഒരു 12 അക്ഷരങ്ങളുള്ള ഒരു മന്ത്രമാണ്. നിത്യവും ഇത് ജപിക്കുകയാണെങ്കിൽ ഓർമ്മശക്തി ബലപ്പെടുകയും പഠിക്കുന്നതൊന്നും മറന്നു പോകത്തില്ലെന്നും ആചാര്യന്മാർ പറയുന്നു. അതുപോലെ തന്നെ ഓ ഐം ദക്ഷിണാമൂർത്തേനമ എന്ന ദക്ഷിണാമൂർത്തിയുടെ ദശാക്ഷരം പറഞ്ഞ ദശ എന്ന് പറഞ്ഞാൽ 10 അക്ഷരങ്ങളുള്ള മന്ത്രം എല്ലാ ദിവസവും ജപിക്കുകയാണെങ്കിൽ വിദ്യ എന്നേക്കുമായിട്ട് അല്ലെങ്കിൽ ജോലി എന്നേക്കുമായിട്ട് ഉറയ്ക്കുമെന്നും എന്നൊക്കെയാണ് പറയുക. എന്നിട്ട് സരസ്വതിയെ വന്ദിച്ച് നിന്നെ സരസ്വതിയുടെ ഇരുട്ടുള്ള ഒരു വന്ദന അതെല്ലാവരും എല്ലാവരുടെയും കയ്യിലുള്ള സാധനമാണ്. ഓം ഐം സം സരസ്വതീ നമ എന്ന ആ സരസ്വതി മന്ത്രം 21 വട്ടമോ അല്ലേ നവാക്ഷരി മന്ത്രം 36 പ്രാവശ്യമോ ചൊല്ലിയാണ് സരസ്വതിയെ വന്ദിക്കേണ്ടത്. മനസ്സിലായില്ലേ നവാക്ഷരി എന്ന് പറഞ്ഞപ്പോൾ ഓം ഐം സം സരസ്വതി നമ എന്നാണ് അല്ലേ. അങ്ങനെ സരസ്വതി വന്ദനം കഴിഞ്ഞ് നമ്മുടെ ദേവിയെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ധ്യാനത്തോടുകൂടി അല്ലെ ശ്ലോകത്തോടുകൂടി 3 പ്രാവശ്യം നമ്മൾ നന്നായിട്ട് ജപിച്ച് യാകും ദേന്ദു തുഷാരഹാര ധവള യാകും ദേന്ദു തുഷാരഹാര തുഷാരം എന്നാണ് മഞ്ഞുതുള്ളി പോലിരിക്കുന്നതായിട്ടുള്ള വെളുത്ത തുഷാരഹാര ധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണ വരദണ്ഡ വണ്ഡിതകര യാ ശ്വേത പത്മാസന യാ ബ്രഹ്മർച്യുത ശങ്കര പ്രഭൃതുഭിർദേവൈ സദാ പൂജിത സമാം പാതു സരസ്വതി ഭഗവതി നിശേഷയാഢ്യാപക. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. യാകും ദേന്ദു തുഷാരഹാര ധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡ മണ്ഡിതകര യാ ശ്വേത പത്മാസന യാ ബ്രഹ്മാർച്യുത ശങ്കര പ്രഭൃതുഭിർദേവൈ സദാ പൂജിത സാമാം പാതു സരസ്വതി ഭഗവതി നിശേഷയാഢ്യാപക. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. പിന്നെ വരുന്ന വിജയദശമി നാളിലും നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ഉരുക്കഴിച്ചതിന് ശേഷം സരസ്വതി ജപമൊക്കെ കഴിഞ്ഞ് ഉദയത്തിന് 2 നാഴിക മുമ്പ് മുതൽ ഉദയം കഴിഞ്ഞ് 2 നാഴികക്കകമുള്ള സമയമെങ്കിൽ അതിന് 2 നാഴിക സമം എന്ന് പറഞ്ഞാൽ 1 നാഴിക 24 മിനിറ്റായപ്പം 2 നാഴിക 48 മിനിറ്റാണല്ലേ മുമ്പ്. ആ സമയത്ത് സരസ്വതി മന്ത്ര ജപത്തിന് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള സമയമാണ് വൈകിട്ട് അസ്തമയം കഴിഞ്ഞ് ഒരു യാമത്തിനകത്തായി, അതായത് 3 മണിക്കൂറിനുള്ളിൽ അസ്തമനം കഴിഞ്ഞ് 3 മണിക്കൂറിനുള്ളിൽ ജപം നടത്തണം. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. ഇതേത് മന്ത്രമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വിദ്യ രാജഗോപാല മന്ത്രമാണ്.
ഇത് എല്ലാ ദിവസവും 36 അല്ലെ 54 108 രൂപ ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒന്നുകൂടെ പറഞ്ഞു തന്നേക്കാം. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം മേ സർവജ്ഞത്വം പ്രസീദമേ രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. ഇതാണ് വിദ്യാരാജഗോപാൽ മന്ത്രം. ഇത്രയും പ്രാർത്ഥനയും എന്താണ് പറഞ്ഞത്, അല്ലെ അത് കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥന എല്ലാം ചെയ്തതിന് ശേഷം അറിയാലിലെയോ മണലിലോ ഓം ഹരിശ്രീ എഴുതിപ്പിക്കുക എന്നാണ് കുട്ടികളെ ഉദ്ദേശിക്കുന്നത്. ആദ്യം ചെയ്ത ഹരിശ്രീ ഗണപതിയേ നമ അവിഘ്നമസ്തു, ഒരു വിഘ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അങ്ങനെ തുടങ്ങി അക്ഷരമാല മുഴുവനും നമ്മൾ ശുഭമായ രീതിയിൽ നമ്മൾ എഴുതിപ്പിക്കുന്ന പ്ലേറ്റിലും അരിയിട്ട് അതിൽ എഴുതിപ്പിക്കുന്ന ആൾക്കാരൊക്കെയുണ്ട്. അതൊക്കെ പൂക്കളൊക്കെ മുൻനിർത്തി കൊച്ചുകുട്ടികളുടേതായിട്ടുള്ള കരച്ചിലും പിടിച്ചിലും ഒക്കെ കേൾക്കേണ്ടതായിട്ടുള്ള സമയമാണ്. അതിനെ കൈ പിടിച്ചൊരച്ചിങ്ങനെ മണ്ണിനകത്ത് എഴുതുന്നതായിട്ടുള്ളൊരവസ്ഥ. അതിലൊന്നും സങ്കടപ്പെടേണ്ട, നന്മയും ഐശ്വര്യം ഉണ്ടാകാനും ഈ ഒരു വിജയദശമി ഒക്ടോബർ മാസം 8-ാം തീയതി നിങ്ങൾക്കേവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമായിട്ടുള്ള ഒരു വിജയദശമി ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡോട് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.